ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രവി കൂറ്റ്നാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാനൊരു ആക്ഷൻ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ് ഇത്. ഇത് പിന്നെ ഗോപ്രോന്റെ ആക്ഷൻ ക്യാമറ ആണ്. അപ്പൊ ഇതിൽ രണ്ട് ടൈപ്പ് വീഡിയോ ഞാൻ എടുക്കുന്നു. ഒന്ന് 4K റെസൊല്യൂഷനിലും ഒന്ന് 1080 റെസൊല്യൂഷൻ പിക്സലിലും. ഞാൻ രണ്ട് ഹൈഡൻസിറ്റിയും ആണോ, 1080 ഹൈഡൻസിറ്റി ആണ്, HD വീഡിയോസ് ആണ്, മറ്റേത് 4K വീഡിയോസ് ആണ്, അത് സൂപ്പർ ഹൈഡൻസിറ്റി. ഇപ്പൊ ഇത് രണ്ടും വൈഡ് ആംഗിൾ ലെൻസിലാണ് ഇത് വരിക. കാരണം ഗോപ്രോയിൽ അങ്ങനത്തെ ലെൻസാണ് അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് പ്രത്യേകം പ്രത്യേകം എടുക്കുന്ന ഈ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 30 MP ക്യാമറയിൽ ഷട്ടർ സ്പീഡ് 30 പെർ സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണാം. അതോടൊപ്പം തന്നെ ഗ്ലാസ് എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. ഗ്ലാസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഗ്ലാസ് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ അത് എങ്ങനെയാണ്, എങ്ങനെ എന്തുകൊണ്ട് പറ്റുന്നു, അതും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഗ്ലാസ് കട്ട് ചെയ്യുന്നത് കാണാത്തവർക്ക്, ഗ്ലാസ് കട്ട് ചെയ്യുന്നത് കാണാനുള്ള ഒരു അവസരം, ഗ്ലാസ് കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളവർക്കും അത് അറിയാവുന്നവർക്കും ഇനി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്ത് മിസ്റ്റേക്ക് വരും, അതെങ്ങനെ ആക്സിഡൻറ്റുകൾ ഉണ്ടാവും, എങ്ങനെ ഡേഞ്ചർ ആവും എന്നുള്ളതും കൂടി ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ കാണുന്നത് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് കട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, ഒരു വലിയ ഗ്ലാസ് ഷീറ്റുകളാണ് ഇത്, വലിയ 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 ഗ്ലാസ് ഷീറ്റുകളാണ്. 10 5 10 അടി 8 അടി ഒക്കെ നീളത്തിലുള്ളതും 4 അടി 5 അടി വീതിയിലുള്ളതുമായിട്ടുള്ള ഗ്ലാസ് ഷീറ്റുകളാണ് ഇവർ. അതിന് ഓരോ ഗ്ലാസ് ഷീറ്റിൻ്റെയും വ്യത്യാസം ഉണ്ടാവും. 4 2 mm 3 mm 4 mm അങ്ങനെ അതിൻ്റെ ഘനത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇത് വൈഡ് ആംഗിൾ ലെൻസ് ആയതുകൊണ്ടാണ് ഒരു ഒരു വട്ടത്തിലെ ഒരു ഗോൾ പോലെ കാണുന്നത് ഈ വീഡിയോ. ഇത് 4K റെസൊല്യൂഷനിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കണ്ടോ, ഈ സൈഡൊക്കെ ഇങ്ങനെ ഒരു ഒരു ആർക്ക് പോലെ ഇങ്ങനെ കാണുന്നത്, അത് ഇതിന് കാരണം ഇതാണ്. ഈ ക്യാമറയുടെ പ്രത്യേകതയാണത്. ഒരു ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ക്യാമറയിൽ, ഒരു രസത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ വ്യത്യാസമായിട്ടുള്ളത് വരുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം കണ്ട ഭാഗം അങ്ങനെയല്ലായിരുന്നു, ഇത് 4K. ഇപ്പൊ ഇതാ ഒരു സ്കെയില്, നമ്മൾ അദ്ദേഹം അടയാളപ്പെടുത്തി. ആ വരയ്ക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണത്. അദ്ദേഹം ആദ്യം അടയാളപ്പെടുത്തി ഒരു സ്കെയിൽ വെച്ചു. ഇനി മണ്ണെണ്ണ മുക്കിയിട്ടുള്ള ഒരു തുണികൊണ്ട് ആ സ്കെയിലിൻ്റെ സൈഡ് കൂടെ വരച്ചു. ഇതാണ് വജ്രത്തിന്റെ കട്ടർ, കറുത്ത വജ്രം എന്ന് പറയുന്ന സാധനം അതിൻ്റെ സെറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു പെൻസിൽ പോലെ ഒരു സാധനം, ആ വജ്രത്തിന്റെ കട്ടറാണത്, ഗ്ലാസ് കട്ടർ. കണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ വരച്ചു ഒരു വര. അതിൻ്റെ മുകളിൽ വീണാൽ മതി, കഴിഞ്ഞു. ഇനി ഈ സ്കെയിൽ അതിൻ്റെ അടിയിലേക്ക് വെക്കുമ്പോൾ അത് ആ സ്കെയിൽ ആ വരച്ച ഭാഗത്ത് കൂടെ ആണ് കറക്റ്റായിട്ട് അത് പൊട്ടും. ഇതാ കണ്ടില്ലേ, അതാ പൊട്ടി, ആ ഒരു പീസ് നമുക്ക് മാറ്റി കിട്ടി. ഇത്രയും ഒരു ഗ്ലാസ് കട്ട് ചെയ്യാൻ ആവശ്യമുള്ളൂ. കാരണം ആദ്യം അത് അടയാളപ്പെടുത്തുക സ്കെയിൽ വെച്ചിട്ട്, അതിന് ശേഷം ആ സ്കെയിലിൻ്റെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതാ അടയാളപ്പെടുത്തി. രണ്ട് സെൻറ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്, മുകളിലും അടിയിലും. അത് 12 cm നീളം വെച്ചാൽ ആ 12 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. അതിന് ശേഷം ഇത് വെച്ചു. ഇനി ആ സ്കെയിൽ അവിടെ കറക്റ്റായിട്ട് രണ്ട് മുകളിലും അടിയിലും അടയാളപ്പെടുത്തി. ഇനി കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചു. സ്കെയിൽ വെച്ചതിന് ശേഷം ഇനി മണ്ണെണ്ണ പറ്റിയിട്ടൊരു തുണി കൊണ്ട്, ഒരു കോലിൻ്റെ മുകളിൽ ഒരു തുണി സഞ്ചിയിൽ മണ്ണെണ്ണ പറ്റിയെടുക്കുക. അല്ല, ആ മണ്ണെണ്ണ കൊണ്ട് തുടയ്ക്കും. എന്തെന്ന് വെച്ചാൽ ഈ വജ്രം കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരയാൻ വേണ്ടി. ആ വജ്രം അതാ ഒറ്റ വരെ വരയ്ക്കണ്ടല്ലോ അല്ലേ, ഒരു വര. ഇനി അത് കൈകൊണ്ട് ഇതാക്കിയപ്പോൾ പൊട്ടിപ്പോന്നു. ഇത്രയേ ഉള്ളൂ ഗ്ലാസ് കട്ട് ചെയ്യാനുള്ള പിന്നെ പണി. ഗ്ലാസ് കട്ട് ചെയ്യൽ എല്ലാവർക്കും ചെയ്യാം, അത് വളരെ സിമ്പിളാണ്. ഇതിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഇനി കിടക്കുന്നുണ്ട്, അത് ഞാൻ അവസാനം പറയാം. അതല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ, ഭയങ്കര ആക്സിഡൻറ്റുകൾ ഉണ്ടാവും, അത് ഞാൻ പറയാം. അതിന് മുമ്പേ തന്നെ ഞാൻ ഇതും കൂടി പറയാം. ഇപ്പോൾ ഇത് 4K റെസൊല്യൂഷനിലല്ല, ഇപ്പോൾ 1080 എന്ന് പറഞ്ഞിട്ടുള്ള പിക്സലിൽ 30 ഷട്ടർ സ്പീഡിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വീഡിയോ. ഇനി ഇത് ഉടനെ തന്നെ 4K വരും, മാറ്റി ഞാൻ അപ്പം നിങ്ങളോട് പറയാം, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം നേരത്തെ ഇങ്ങനെ ഗോള് ഗോളായിട്ട് വന്നതാണ് 4K വന്നത്. ഇനിയിപ്പോൾ ഇത് മാറ്റാൻ പോവാണ് 4K. അപ്പോൾ നമുക്ക് എന്ത് കാണാം. ഇപ്പോൾ 1080 അതിലാണ് നടക്കുന്നത് കേട്ടോ ഇതിൻ്റെ വീഡിയോ. ഇപ്പോൾ ഇതാണ് ഗ്ലാസിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇത് ഗ്ലാസ് വലിയ വലിയ ഷീറ്റുകളായിട്ടാണ് വരിക. അപ്പോൾ ആ വലിയ ഷീറ്റുകൾ ഞാൻ കാണിച്ചുതരാം. ആ ഷീറ്റ് ഒരാൾ പിടിച്ചിട്ട് വേണം കൊണ്ടുവരാൻ, അത് രണ്ടാൾ പിടിച്ചാൽ പൊട്ടും. നമ്മൾ ശരിക്കും ഖനമുള്ള സാധനമല്ലേ, രണ്ടാൾ പിടിച്ചുകൂടെ എന്ന്. രണ്ടാൾ പിടിക്കുമ്പോൾ അത് സൈഡിൽ നിന്ന് പൊട്ടും. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്ക്രാച്ചോ ഒരഞ്ഞിട്ടുള്ളതോ എന്തെങ്കിലും ഒരു വരകളൊക്കെ ഉണ്ടാവും. ആ വരയിൽ കൂടി സാധനങ്ങൾ പൊട്ടും. അതല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നെ ചെറിയൊരു വൈബ്രേഷനോ എന്തെങ്കിലും രണ്ടാൾ പിടിക്കുമ്പോൾ അത് ഉണ്ടാവുകയാണെങ്കിൽ, ഒരാൾ പിടിച്ചത് രണ്ട് സൈഡിലേക്ക് ട്വിസ്റ്റ് ആവുക എന്തെങ്കിലും ചെയ്താൽ ഈ ഗ്ലാസ് ഷീറ്റ് അപ്പോൾ പൊട്ടും. വളരെ കനം കുറഞ്ഞ ഗ്ലാസ് ഷീറ്റ്. ഇതൊക്കെ 5 mm ഉള്ളിലുള്ളതാണ്. 2 mm 3 mm 4 mm 5 mm അത്ര ഉള്ളതാണ്. 6 mm 7 mm ഒക്കെ ആവുമ്പോൾ, 10 mm ഉള്ള ഗ്ലാസുകളൊക്കെ ആണെങ്കിൽ 4 5 6 ഒക്കെ ആൾ പിടിച്ചാലും അത് പൊട്ടില്ല. അതിന് കുറച്ചും കൂടി ബലം കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് മുറിക്കുന്നത് കണ്ടില്ലേ,
ഇതൊക്കെ 1080 റെസൊല്യൂഷനിൽ കാണുന്നതാണ് കേട്ടോ. അത് 4K അല്ല, അത് നിങ്ങളിത് നോക്കണം. 4K വീഡിയോ വരുമ്പോൾ പറയാം. ആ ഇനി ഇതാണ് വരച്ചു, മണ്ണാണ്ട തുണി വരച്ചു, വജ്രം കൊണ്ട് കട്ട് ചെയ്തു, കഴിഞ്ഞു, മുറുക്കൽ കഴിഞ്ഞു. ഇനി ആ സ്കെയിലിന് ഇതിൻ്റെ അടിയിൽ കൂടെ എന്താണ് കയറ്റും, ആ വരച്ച ഭാഗത്ത് വെച്ചിട്ട് എന്താ പ്രസ് ചെയ്യുന്നു വേണ്ട, അപ്പോഴേക്ക് ഇതാ കേട്ടോ ടെക് എന്ന കഷ്ണം വരെയായി. ഇത്ര പണിയുള്ളൂ ഗ്ലാസ് കെട്ടിയാൽ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് തോന്നുന്നുണ്ടാവും. ഇതാണ് ഷീറ്റുകൾ വന്നിട്ടുള്ളത്, ലോറിയിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുള്ള ഷീറ്റുകളാണ് ഇത് മുഴുവൻ. അദ്ദേഹത്തിൻ്റെ ഗോഡൗണിൻ്റെ സൈഡിൽ ഇറക്കി വെച്ചിട്ടുള്ള പല പല ഡിസൈനിലുള്ള ഗ്ലാസ്സുകളാണ് ഇത്. വലിയ 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 ഗ്ലാസ് ഷീറ്റുകളാണ് ഇത്. ഇത് 4K എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് 4K റെസൊല്യൂഷനിൽ എടുക്കുന്ന, ആക്ഷൻ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ്. അതുപോലെ ഗോപ്രോ ആക്ഷൻ ക്യാമറയിൽ 4K റെസൊല്യൂഷൻ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ആണ്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റ് ക്യാമറകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസവും ഇതിൻ്റെ ഈ 4K HD പിന്നെ സാധാരണ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ വരുന്ന വ്യത്യാസങ്ങൾ വരുത്തിയിട്ട്, ക്യാമറയുടെ സെറ്റിങ്സിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ഇങ്ങനെ ഓരോരോ വീഡിയോ വേറെ വേറെ ഇടുന്നത്, ഓരോ കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ട്. ഇപ്പൊ ഇതാ ഇത് 4K എടുക്കുന്ന വീഡിയോ, ആക്ഷൻ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ. അങ്ങനെ ഉരുണ്ട് 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 കാണുന്നുണ്ടല്ലേ, ഗോള് ഗോളായിട്ട് ഇങ്ങനെ എല്ലതും. അതാ മറ്റേതിലാണെങ്കിൽ അത് ഫ്ലാറ്റ് ആയിട്ടാണ് കാണുക. ആക്ഷൻ ക്യാമറ സാധാരണ നമ്മൾ വൈഡ് ആംഗിൾ ലെൻസ് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഫ്ലാറ്റ് ആയിട്ട് സാധാരണത്തെ പോലെ കാണും. ഇതൊരു പ്രത്യേക രസം, ഈ ഒരു പ്രത്യേക രസത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന് ഗ്ലാസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോറി. ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ച് വരുന്നതിനനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തേക്കുള്ള ജനലിൻ്റെ, ഇപ്പോൾ ഓരോ വീടിൻ്റെയൊക്കെ കംപ്ലീറ്റ് ജനലിൻ്റെയും അതിന് ആ വീടിന് ആവശ്യമുള്ള ഫുൾ ഗ്ലാസ്സുകൾ വീട്ടിൽ ഓർഡർ വരും. അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് അദ്ദേഹം എല്ലതും. അപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കട്ട് ചെയ്ത് വെക്കും. ചാലശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ കട ഉള്ളത്, ഹരിത ഗ്ലാസ് ഹൗസ് എന്ന് പറയും എൻ്റെ പേര്. ഇതൊക്കെ ഗ്ലാസ്സുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഓർഡർ ഉള്ളതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗ്ലാസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി ഗ്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ഗ്ലാസ് എടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരാൾ മാത്രമേ അത് പിടിക്കാവുള്ളൂ. നല്ല കനണ്ടാവും, വലിയ ഷീറ്റാവും, എന്നാൽ ഒരാളെ പിടിക്കാവുള്ളൂ. രണ്ടാൾ പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഇളകെ വൈബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉളഞ്ചുക എന്നൊക്കെ പറയും. അങ്ങനെ വരുന്ന സമയത്ത് അത് പൊട്ടും. പൊട്ടി കഴിഞ്ഞാൽ ഉടനെ കാലിമ്പിലിക്കോ കയ്യമ്പിലിക്കോ മേലേക്കോ വീണോ അവിടെ ഒക്കെ പൊളിയും. കാരണം ഭയങ്കര ഷാർപ്പാണിത്. ഇത് പൊളിഞ്ഞ ഓപ്പറേഷൻ ആവും. ഇതിൻ്റെ കഷ്ണങ്ങൾ ഉള്ളിൽ വിട്ട് കഴിഞ്ഞാൽ അത് ഓരോരോ കഷ്ണങ്ങൾ എടുക്കാനും ഒക്കെ ഭയങ്കര ഓപ്പറേഷൻ ചാർജാണ് അതിന് വരിക. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ്. പെട്ടെന്ന് ആരും ഗ്ലാസ് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇത് വളരെ സിമ്പിളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന് മെനക്കെടരുത്. ഇപ്പോൾ ഈ ഗ്ലാസ് കട്ട് ചെയ്യുന്നത് ഒരു ഡേഞ്ചർ ആക്സിഡൻ്റ് ആണ്, നിങ്ങളിപ്പോൾ കണ്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ഇത് ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ ഷീറ്റാണ് ഇപ്പോൾ അവിടുന്ന് കൊടുത്തിട്ടുള്ള, ആ വലിയ ഷീറ്റാണ് ഇപ്പോൾ മുറിക്കേണ്ടത്. ആ ഷീറ്റ് മുറിക്കാൻ വേണ്ടിയിട്ട് അത് ആ സ്കെയിൽ വെച്ചു, അത് ആ കോലുമ്പിൽ തുണി ചുറ്റിയിട്ടുണ്ട്, അതിൽ മണ്ണെണ്ണ മുക്കി, മണ്ണെണ്ണ മുക്കിയിട്ട് അത് അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി 10-60 കൊല്ലമായിട്ട് ഇതേ പണി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. 60 കൊല്ലമായിട്ടില്ല, 60 വയസ്സായ ആളാണ്. അപ്പോൾ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഈ പണി ചെയ്യുന്ന ആളാണ്. അതാ ഗ്ലാസ് ആ മണ്ണെണ്ണ തുണി സ്കെയിലിൻ്റെ കറക്റ്റ് അളവെടുത്ത് അതിൽ വെച്ച് ഉരച്ചു, ക്ലീൻ ആക്കി അവിടെ. ഇനിയിപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അതാ കട്ടർ വെച്ചു, അത് മുറിക്കാണ്. അതാ കട്ടർ വെച്ചിട്ട് അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ മുറിക്കുന്നു, കണ്ടില്ലേ, മുറിച്ചു. ഇപ്പൊ കറക്റ്റായിട്ട് അത് മുറിച്ചു. ഇനി നിങ്ങൾ ഒന്നുകൂടി നല്ലോണം ശ്രദ്ധിച്ചോളൂ, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അപകടം മനസ്സിലാവും. ഇതാ ആ സ്കെയിൽ അതിൻ്റെ അടിയിൽ കൂടെ കയറ്റി പൊട്ടി, ഗ്ലാസ് വേറെ സൈഡിൽ കൂടെ പൊട്ടിയണ്ട. എന്താ കാരണം, അതിന് ആദ്യം സ്ക്രാച്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വേറെ സൈഡിൽ കൂടെ പൊട്ടിപ്പോയത്. ഇതുപോലെയുള്ള അപകടങ്ങൾ പറ്റും. ഇത് ഈ ഗ്ലാസ് എടുത്തു കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് കാലിൻ്റെ മുകളിലേക്കോ കൈയിൻ്റെ മുകളിലേക്കോ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ആക്സിഡൻറ്റുകൾ ഉണ്ടാവും, പൊളിഞ്ഞു പാളിസവും ശരീരമാകെ. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എന്തായാലും രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ, ക്യാമറേനെ പറ്റിയിട്ടും ഗ്ലാസ് കട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടും രണ്ട് കാര്യങ്ങൾ ഞാൻ ഒപ്പം അവതരിപ്പിച്ചു. എൻ്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.